നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. മംഗലാപുരം ഭാഗത്ത് നിന്നുള്ള ഒരു പ്രത്യേക വിഭവമാണ് പൈനാപ്പിൾ സസ്യം. നമ്മുടെ കേരള സദ്യയിൽ കണ്ടുവരുന്ന പൈനാപ്പിൾ പച്ചടിയോട് ഏകദേശം ഒരു സാമ്യമൊക്കെയുള്ള ഒരു വിഭവമാണിത്. പക്ഷേ ഇതിൽ തൈര് ചേർക്കുന്നില്ല എന്ന് മാത്രം. വളരെ വ്യത്യസ്തകരമായ രുചിയിലുള്ള ഈ ഒരു വിഭവം നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നു അശ്വിനി. പൈനാപ്പിൾ സസ്യം തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ഒരു കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയത്, രണ്ട് ടീസ്പൂൺ കടുക്, ഒരു കപ്പ് തേങ്ങ ചിരകിയത്, രണ്ട് ചുവന്ന മുളക്, രണ്ട് ടീസ്പൂൺ ശർക്കര, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു കപ്പ് വെള്ളം, രണ്ട് ടീസ്പൂൺ എണ്ണ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഒരു മിക്സി എടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചുവന്ന മുളകും ശർക്കരയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ഇതില് അരച്ചു വെച്ച ചേരുവകൾ നന്നായി കലർത്തി കുറച്ചു നേരം മാറ്റിവെക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റിവെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ചേർത്ത് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ മിശ്രിതത്തിലേക്ക് കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിന്റെയോ ഉപ്പുമാവിന്റെയോ ഒക്കെ കൂടെ മികച്ച കോമ്പിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ സസ്യം പരീക്ഷിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.